നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഒളിസ്വലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയത് ഇനിഷ്യൽ അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഒരാൾക്ക് പരിക്ക് പറ്റിയോ അല്ലെ അസുഖം മൂലമോ ബുദ്ധിമുട്ടുമ്പോൾ അയാളുടെ ജീവന് ഹാനികരമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുവാനും അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താവുന്നത് സെക്കൻഡറി സർവേ എന്നുള്ള ഒരു കാര്യമാണ്. അതായത് പേഷ്യൻ്റ് അസസ്മെൻറ്റ് ഭാഗമായിട്ടുള്ള സെക്കൻഡറി സർവേ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. നമുക്കറിയാം, പരിക്ക് പറ്റുമ്പോൾ ചിലപ്പോൾ എല്ലാ കേസുകളിലും ഒരാളുടെ ജീവന് ഹാനികരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടാകണമെന്നില്ല. പക്ഷേ ചില പരിക്കുകൾ അയാളിൽ വന്നിട്ടായിരിക്കും അയാൾ ബുദ്ധിമുട്ടുന്നത്, അല്ലെങ്കിൽ അസുഖം മൂലമായിരിക്കും. ആ ബുദ്ധിമുട്ടുകൾ നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനിലേക്ക് പോയേക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഒരു പരിക്ക് പറ്റിയ ആളോ അല്ലെങ്കിൽ ഒരു അസുഖം മൂലം ബുദ്ധിമുട്ടുന്ന ആളെയോ നമ്മൾ സമീപിക്കുമ്പോൾ അയാളിൽ ഉണ്ടാകാവുന്ന സെക്കൻഡറി സർവേയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ സെക്കൻഡറി സർവേ എങ്ങനെ ചെയ്യാം, അതിലൂടെ നമുക്ക് അയാളുടെ കണ്ടീഷൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് എയ്ഡിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനം തന്നെയാണ് പേഷ്യൻ്റ് അസസ്മെൻറ്റ്. അതിലെ സെക്കൻഡറി സർവേയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പേഷ്യൻ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്കില്ല് തന്നെയാണ്. തീർച്ചയായിട്ടും അത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് എയ്ഡർ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ നാല് കാര്യങ്ങൾ, ഒരു നെമോണിക്സ് എന്നുള്ള രീതിയിൽ നാല് കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അത് തിരിച്ചറിയാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന നെമോണിക്സ് ഡോട്ട്സ് എന്ന് പറയും. ഈ ഡോട്ട്സിൽ പറഞ്ഞിരിക്കുന്ന DOTS, ഡോട്ട്സിൽ പറഞ്ഞിരിക്കുന്ന നാല് കാര്യങ്ങൾ, ഡി എന്ന് പറയുന്നത് ഡിഫോർമിറ്റി, DO എന്ന് പറയുന്ന ഓപ്പൺ ഇഞ്ചുറി, ടി എന്ന് പറയുന്ന ടെൻഡർനെസ്, ആൻഡ് എസ് സ്വെല്ലിംഗ്. നമുക്ക് അതിൽ ഡീറ്റെയിൽഡായിട്ട് പോകാം. അങ്ങനെ ഈ നാല് കാര്യങ്ങളാണ് നമ്മളൊരു പരിക്ക് പറ്റിയ ആൾ, നമ്മൾ ഒരു പരിക്ക് പറ്റിയ അല്ലെങ്കിൽ അസുഖം മൂലമോ ബുദ്ധിമുട്ടുന്ന ആളെ നമ്മൾ ഫസ്റ്റ് പ്രൈമറി സർവേ ചെയ്തു. ലൈഫ് ത്രെറ്റനിങ് അയാളുടെ കണ്ടീഷൻ, അയാൾക്ക് ബ്രീത്തിങ് ഉണ്ടോ, അതുപോലെ തന്നെ അയാളുടെ പൾസ് ഉണ്ടോ, റെസ്പോൺസ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നോക്കി. നോക്കിയപ്പോൾ നമുക്ക് പൾസൊക്കെ പ്രസൻ്റ് ആണ്, ബ്രീത്തിങ് ഉണ്ട്, അയാൾ കൃത്യമായിട്ട് റെസ്പോണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പരിക്ക് പറ്റിയാണ് അയാൾ കിടന്നിരിക്കുന്നത്. അപ്പോൾ അയാളുടെ പരിക്ക് വഷളായിട്ടുള്ള അല്ലെങ്കിൽ മേജറായിട്ടുള്ള പരിക്കാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ സെക്കൻഡറി സർവേ ചെയ്യുന്നത്. ഈ സെക്കൻഡറി സർവേ ചെയ്യാമെന്നിരുന്നത് ചില പരിക്കുകൾ നമ്മൾ മൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മൾ അവിടെ വെച്ച് ട്രീറ്റ് ചെയ്യാതെ, ഉദാഹരണം നല്ല ബ്ലീഡിംഗ് ഉള്ള ഒരാളാണ്, ആ ബ്ലീഡിങ് നമ്മൾ കൃത്യമായിട്ട് ഫൈൻഡ് ചെയ്ത് അത് അറസ്റ്റ് ചെയ്യാതെ നമ്മൾ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനിലേക്ക് പോയേക്കാം. അപ്പോൾ പ്രത്യക്ഷത്തിൽ അയാളെ നോക്കുമ്പോൾ പുള്ളി സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ ആ ഒരു സെക്കൻഡറി സർവേയിൽ കാണുന്ന കാര്യങ്ങളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ചിലപ്പോൾ അയാളുടെ ജീവൻ തന്നെ എടുത്തേക്കാം. പലതും ഉണ്ടാകാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകാം. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെ ഒരാളിൽ സെക്കൻഡറി സർവേ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ നമ്മുടെ സെൻസാണ്, ഒരു ഫസ്റ്റ് എയ്ഡറെ സംബന്ധിച്ച് അയാളുടെ സെൻസാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, നമ്മൾ അയാൾക്ക് കറക്റ്റായിട്ട് നോക്കുക, ലുക്ക് ചെയ്യുക അയാളെ, അതുപോലെ തന്നെ ലിസൺ ചെയ്യുക. ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ചില പരിക്കുകൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ ലുക്കിലൂടെ നമുക്കറിയാൻ പറ്റും ഈ ഓപ്പൺ ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ പൊട്ടിയിട്ടുണ്ടോ, ഒടിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലുക്കിലൂടെ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യണം നോക്കാം. അതുപോലെ തന്നെ ചില സൗണ്ടുകൾ നമ്മൾ ലിസൺ ചെയ്യുന്നതിലൂടെ നമുക്കറിയാം, ഏറ്റവും ലിസൺ ചെയ്യുന്നതിലൂടെ നമുക്ക് തിരിച്ചറിയാവുന്ന അയാളുടെ റെസ്പിറേറ്ററി സ്റ്റാറ്റസ് അത് കൃത്യമാണോ, ആ കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നത് നമുക്ക് അയാൾ അറിയാം. ചിലപ്പോൾ ചില പരിക്കുകൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റത്തില്ല. അപ്പോൾ വയറ്റിലൊക്കെ എന്തെങ്കിലും ബ്ലണ്ട് ഇഞ്ചുറിയൊക്കെ, അതായത് എന്തൊക്കെ ശക്തമായിട്ട് സാധനങ്ങൾ ആക്സിഡൻറ്റിനെ തുടർന്ന് ഇടിച്ചിട്ടുണ്ട്, പക്ഷേ അയാളുടെ ഇൻറ്റേണലി അകത്ത് എന്തെങ്കിലും പരിക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അയാൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം എവിടെ തൊട്ട്. നമ്മൾ സാധാരണ ഒരു ഡോട്ട്സ് അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നത് ഹെഡ് ടു ടോ, അതായത് തല തൊട്ട് നമ്മൾ കാല് വരെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മൾ കിട്ടിയാണെന്നുണ്ടെങ്കിൽ പ്രൈമറി സർവേ ചെയ്തു, പ്രശ്നമൊന്നുമില്ല, അയാൾക്ക് റെസ്പോൺസൊക്കെ ഉണ്ടെന്ന് കണ്ടു, പക്ഷേ പരിക്ക് മൂലം പുള്ളി ബുദ്ധിമുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ പരിക്ക് നോക്കാൻ വേണ്ടി നമ്മൾ ഹെഡ് തൊട്ട് നോക്കാം. നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു പേഷ്യൻ്റ്, ഏതൊരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അയാൾ നോക്കി, ഇയാൾക്ക് സ്പൈൻ സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറി ഒന്നും ഇല്ല എന്ന്, അതായത് നമുക്ക് ചില പരിക്കുകൾ തന്നെ വിളിച്ച് പറയാറുണ്ട് സ്പൈൻ സസ്പെക്റ്റഡ് ആണെന്ന്. അതായത് വലിയ രീതിയിൽ ആക്സിഡൻറ്റ് സംഭവിച്ചത്, മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണത്, സ്റ്റെപ്പ് എന്ന് വീഴുക, ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്കറിയാം അത് സ്പൈൻ സസ്പെക്റ്റഡ് ആണ്. അങ്ങനെയുള്ള കേസുകളാണെങ്കിൽ 100% അയാളുടെ ഹെഡ് സ്റ്റെബിലൈസ് ചെയ്യാന്നുള്ള അത്യാവശ്യമാണ്. അല്ലാത്തൊരു കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ പ്രൈമറി സർവേ ചെയ്യാമെന്നിരുന്നു. നമ്മൾ നോക്കുന്ന അയാളുടെ ലുക്കിങ്ങിലൂടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നാല് കാര്യങ്ങൾ, ഡോട്ട്സിൽ നമ്മളുള്ള കാര്യങ്ങൾ നാലും ചെക്ക് ചെയ്യാൻ പോവുക. നമ്മൾ അയാളുടെ ജസ്റ്റ് നോക്കി ഫ്രണ്ടിലെന്നാൽ, നമ്മൾ ഈ നെറ്റിയുടെ ഭാഗം നമ്മൾ ഫ്രണ്ടിലെന്നാൽ, നമ്മൾ തൊട്ട് നോക്കി തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ,
ഡിഫോർമിറ്റി എന്തെങ്കിലും ഡിഫോർമിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും പൊട്ടൽ വന്നിട്ട് അവിടുത്തെ അസ്ഥിയൊക്കെ പുറത്തേക്ക് വന്നിരിക്കുന്നു, അങ്ങനെയുള്ള എന്തെങ്കിലും കേസാണെങ്കിൽ അത് ഡിഫോർമിറ്റി, അതായത് നമുക്കറിയാം നെറ്റി ഇതേ രീതിയായിരിക്കുന്നത്, അതിന് പകരമായിട്ട് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഷേപ്പിലേക്ക് വരിക, ഡിഫോർമിറ്റി സംഭവിക്കുക. കൈയാണെങ്കിൽ കൈ നമുക്കറിയാം, കൈ കണ്ടോ ഡിഫോർമിറ്റി എന്ന് പറയുക, ഇതിപ്പോൾ നേരെ ഇരിക്കുന്ന കൈയാണ്, അത് ഒടിഞ്ഞോ അല്ലെങ്കിൽ മടങ്ങിയോ ഒക്കെ ഇരിക്കുക, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഡിഫോർമിറ്റി സംഭവിച്ചെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം, അതാണ് ഒന്നാമത്തേലൂടെ നോക്കുന്നത്. നമ്മൾ ഫ്രണ്ടലി നമ്മൾ നോക്കുന്നു, ഫ്രണ്ടൽ നോ ഡോട്ട്സ് എന്നാണ് നമ്മളത് പറയുന്നത്. ഫ്രണ്ടലി അതായത് ഡോട്ട്സിൽ ഡിഫോർമിറ്റി ഇല്ല, അതുപോലെ ഓപ്പൺ ഇഞ്ചുറി നമ്മളിങ്ങനെ നോക്കാൻ നേരത്തെ നമുക്കറിയാം ഇവിടുന്ന് ബ്ലീഡിംഗ് ഒന്നും ഇല്ല, ഇവിടെ എന്തെങ്കിലും പൊട്ടൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാകാം. അപ്പോൾ ഓപ്പൺ ഇഞ്ചുറി ഇല്ല. രണ്ടാമത്തെ ടെൻഡർനെസ്, നമ്മളവിടെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ പേഷ്യൻ്റ് ആ എനിക്ക് ഭയങ്കര വേദന അവിടെ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ പുറമേ നിന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ വയറിൻ്റെ ഈ റൈറ്റ് സൈഡ് ലോവർ കോർഡനിലൊക്കെ നമ്മൾ ഇതേപോലെ പിടിച്ചു നോക്കാൻ നിർത്തും. ഇവിടെ ഇവിടെയൊന്നും അല്ല, ചിലപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഈ അപ്പൻഡിക്സ് അതായത് നമ്മൾക്ക് അങ്ങനെയുള്ള ആളുകളിലേക്ക് നമ്മൾ വയറിൽ ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കുമ്പോൾ അതി ഇതായിട്ടുള്ള പെയിൻ വരും, വളരെ സിവിയറായിട്ടുള്ള പെയിൻ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അത് ആ രീതിയിൽ ആ ടെൻഡർനെസ്സിനുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ അടിച്ചു കൊണ്ട സാധനം എന്തെങ്കിലും ബ്ലണ്ടായിട്ടുള്ള കൂർത്തതല്ലാത്ത സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിടിച്ചു നോക്കാൻ നിർത്ത് അല്ലെ പാൽപിറ്റേഷൻ എന്നാണ് നമ്മളങ്ങനെ പിടിച്ചു നോക്കാൻ നിർത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ള പെയിനുകൾ വരാം. അപ്പോൾ അത് ടെൻഡർനെസ്സാണ്. രണ്ടാമത് സ്വെല്ലിംഗ്, നമുക്കറിയാം പരിക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ സ്വെല്ലിംഗ് ഉണ്ടാകും, നീർക്കെട്ടൽ. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് അവിടെ പരിക്കുണ്ടെന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഹെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രധാനമായിട്ട് നോക്കേണ്ടത് നമ്മുടെ ചെവിയിൽ നോക്കുക. ചെവിയിൽ നോക്കാൻ നേരത്തെ എന്തെങ്കിലും ഫ്ലൂയിഡുകൾ വരാൻ ചാൻസ് ഉണ്ട്, ബ്ലഡ് വരാം, അതുപോലെ തന്നെ ചെറിയ ഫ്ലൂയിഡുകൾ വരാം. അത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സിവിയറായിട്ടുള്ള ഹെഡ് ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളതാണ്. ഈ സെറിബ്രോ ഫൈനൽ ഫ്ലൂയിഡ് എന്നുള്ള രീതിയിൽ CFS എന്ന് പറയുന്നത് ആ സെറിബ്രോ ഫൈനൽ ഫ്ലൂയിഡ് അത് വേണേ വരാം ചെവിയിലൂടെയൊക്കെ. അപ്പോൾ ചെവിയിലൂടെയൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അസ്യൂം ചെയ്യാം, നമ്മൾ മനസ്സിലാക്കാം കാര്യമായിട്ടുള്ള പരിക്ക് ഇയാളുടെ തലക്ക് പറ്റിയിട്ടുണ്ടെന്ന്, അത് പ്രധാനമാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ കണ്ണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണ് ഡയലേറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്, ഡയലേറ്റ് ആയി പോകാം. അതുപോലെ തന്നെ ലൈറ്റുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടാകാം, അതും വിളിച്ച് പറയുന്നത് ഇയാളുടെ തലക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ മൂക്കിൽ നിന്നും ഇതുപോലെ തന്നെ നാസൽ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടാകുക, അതൊക്കെ തലക്ക് പരിക്കേണ്ടെങ്കിൽ മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, തലയിൽ നമ്മൾ ഡോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഡിഫോർമിറ്റി, ഓപ്പൺ ഇഞ്ചറി, ടെൻഡർനെസ്, സ്വെല്ലിംഗ് തലയിൽ നമ്മൾ നോക്കി, മൗത്തിലൊന്നും ഒരു പ്രശ്നമില്ല, അതെല്ലാം ക്ലിയർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴുത്തിലേക്ക് വരാം, നെക്കിലേക്ക് വരാൻ നേരത്ത് നമ്മൾ എപ്പോഴും ഫ്രണ്ടിൽ നിന്നും ബാക്കിലോട്ട് പോകുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ചെക്ക് ചെയ്യാൻ നേരത്ത് അതിൽ നമ്മൾ ഈ ട്രക്കിയ എന്ന് പറയുന്ന ഈ ഭാഗം, ട്രക്കിയ സ്ട്രെയിറ്റ് ആണോ അത് അങ്ങോട്ടേക്ക് തെന്നി പോകാനൊക്കെ പരിക്ക് വന്നു കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ലൈൻ ആണെന്നുള്ളത് നമ്മൾ പാൽപിറ്റേറ്റ് ടച്ച് ചെയ്ത് തന്നെ നോക്കുക. പിന്നെ നമ്മൾ വരുന്ന നെഞ്ചിലേക്കാണ് വരുന്നത്. നെഞ്ചിലേക്കും നമ്മൾ അവിടെയും ചെക്ക് ചെയ്യുന്നത് ഈ ഡോട്ട്സ് തന്നെയാണ്. അവിടെ എന്തെങ്കിലും ഡിഫോർമിറ്റി സംഭവിച്ചിട്ടുണ്ടോ, ഈ റിപ്സിന് എന്തെങ്കിലും ഡിഫോർമിറ്റി വന്നിട്ടുണ്ടോ, ഓപ്പൺ ഇഞ്ചുറി അവിടെ പൊട്ടി ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടോ, സ്വെല്ലിംഗ് ഉണ്ടോ, ആ ടെൻഡർനെസ് ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നമ്മളവിടെ നോക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെർണം സ്ട്രെയിറ്റ് ആണോ, അതിന് തൊട്ട് നോക്കുക, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. അതിനുശേഷം നമ്മൾ നോക്കുന്നത് നമ്മുടെ ലോവർ കോർഡൻസ്, അതായത് നമ്മുടെ ഈ അബ്ഡമനിൽ വരുന്ന അപ്പർ കോർഡൻ, ലോവർ കോർഡൻ, ഈ രണ്ട് വശമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ടച്ച് ചെയ്യാൻ നേരത്തെ തന്നെ അപ്പോൾ കമ്പിയൊക്കെ കുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കയറിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ അവിടെ ചെക്ക് ചെയ്യുക. അവിടെ അത് പ്രധാനമാണ്, വയറിലൊക്കെ കയറിയിരിക്കുകയാണ് നമ്മൾ ഇതാകും ബുദ്ധിമുട്ടുണ്ടാകാം. അതുപോലെ തന്നെ നമ്മൾ ടച്ച് ചെയ്യാൻ നേരത്ത് ബ്ലണ്ട് ഇഞ്ചുറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പാൽപിറ്റേറ്റ് നോക്കാൻ നേരത്ത് തന്നെ അവിടെ പെയിൻ ഉണ്ടാകും ഭയങ്കരമായിട്ട്. പുറമേ നിന്ന് കാണാൻ പറ്റത്തില്ല, പക്ഷേ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് തന്നെയാണ് നോക്കേണ്ടത്. ഇങ്ങനെ വയറ്റിൽ എന്തെങ്കിലും അടിയാ എന്തെങ്കിലും ഒക്കെ കൊണ്ടിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ പാൽപിറ്റേഷൻ അങ്ങനെ ചെയ്യാൻ നേരത്ത് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുക, അയാൾ കൃത്യമായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് തരും. പിന്നെ നമ്മൾ പോകുന്നത് പെൽവിസ് റീജിയൻ, നമ്മുടെ അരക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അരക്കെട്ടിന് എന്തെങ്കിലും ഡിഫോർമിറ്റി വന്നിട്ടുണ്ടോ, ടെൻഡർനെസ് വന്നോ, പ്രത്യേക ഒരു കാര്യം ഓർത്തേക്കുക, നമ്മുടെ തുടയിലൊക്കെ പരിക്കേറ്റ് കഴിഞ്ഞാൽ സിവിയറായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ബ്ലീഡിങ് ഷോക്കിലേക്ക് പോകുന്നതാണ്, അത് മരണത്തിലേക്ക് ലീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായതാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡോട്ട്സിലൂടെ നമുക്ക് ശരീരം മൊത്തം ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യണം. ഒരു ഫസ്റ്റ് എയ്ഡർ എന്നുള്ള രീതിയിൽ ഈ ഡോട്ട്സിൽ പറയുന്ന, അതായത് ഫിസിക്കൽ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഡോട്ട്സ്, ഡിഫോർമിറ്റി, ഓപ്പൺ ഇഞ്ചറി, ടെൻഡർനെസ് ആൻഡ് സ്വെല്ലിംഗ്, സെക്കൻഡറി സർവേയുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് നമ്മുടെ ഓരോ അവസരങ്ങളിലും. അങ്ങനെ നമ്മുടെ മൈൻഡിൽ കൃത്യമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് വളരെ കൃത്യമായിട്ട് കൊടുക്കുവാനും അയാളുടെ കണ്ടീഷൻ വന്നിരിക്കുന്ന പരിക്കുമായി ബന്ധപ്പെട്ട് അയാളുടെ ജീവന് അപകടമുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് തീർച്ചയായിട്ടും ഇനീഷ്യൽ അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.